വിസ്മയ കേസിൽ പ്രതിയും ഭർത്താവുമായ കിരൺകുമാറിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു കേസിൽ വിചാരണ അന്തിമഘട്ടത്തിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് കോടതി ജാമ്യം അനുവദിച്ചത് കേസിലെ പ്രധാന സാക്ഷികളെയെല്ലാം വിസ്തരിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി ജാമ്യം നൽകുന്നതിൽ തടസ്സമില്ലെന്ന് കോടതി വിലയിരുത്തി ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് സംസ്ഥാന സർക്കാരിന്റെ വാദം കോടതി തള്ളി കിരന്റെ ജാമ്യവ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് നിശ്ചയിക്കാമെന്നും സുപ്രീം കോടതി വിധിയിൽ പറയുന്നു ജസ്റ്റിസ് എസ് കെ കൗൾ ജസ്റ്റിസ് എം എം സുന്ദരേഷ് എന്നിവരുടെ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത് ഏഴ് ദിവസത്തെ ജാമ്യത്തിനാണ് കിരൺകുമാർ കോടതിയെ സമീപിച്ചത് എന്നാൽ കോടതി കിരൺകുമാറിന് റെഗുലർ ജാമ്യം അനുവദിക്കുകയായിരുന്നു യുക്രൈനിന്റെ കിഴക്കൻ മേഖലയിൽ കുടുങ്ങിയ മലയാളികളുടെ വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിനും യുക്രൈനിലെ ഇന്ത്യൻ എംബസിക്കും കൈമാറിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മൂവായിരത്തി അഞ്ഞൂറിലേറെ പേർ ഇതിനകം ഓൺലൈനായും അല്ലാതെയും നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നോർക്ക റൂട്ട്സ് ആസ്ഥാനത്ത് ഇരുപത്തിനാലു മണിക്കൂറും കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കൊച്ചിയിൽ ഇറങ്ങുന്ന വിദ്യാർത്ഥികളെ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എത്തിക്കാനുള്ള വാഹന സൗകര്യവും നോർക്ക ഒരുക്കും തിരുവനന്തപുരം കാസർഗോഡ് എന്നിവിടങ്ങളിലേക്ക് പോകുന്നതിനുള്ള ബസ്സുകൾ സജ്ജമാക്കി കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞു പത്ത് ജില്ലകളിലെ അൻപത്തിയേഴ് മണ്ഡലങ്ങളിലാണ് ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുന്മന്ത്രി സ്വാമി പ്രസാദ് മൌര്യ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അജയ് കുമാര് ലല്ലു പ്രതിപക്ഷ നേതാവും മുതിർന്ന സമാജ്വാദി പാർട്ടി നേതാവുമായ രാം ഗോവിന്ദ് ചൌധരി എന്നിവർ ഈ ഘട്ടത്തിൽ ജനവിധി തേടും രണ്ടായിരത്തി പതിനേഴില് എന്ഡിഎയ്ക്ക് നാല്പത്തി ഒന്പത് സീറ്റ് കിട്ടിയ ഈ മേഖലകളില് ഇത്തവണ എസ്പിയും ബി ജെ പിയും തമ്മില് കടുത്ത മത്സരമാണ് കാഴ്ചവെയ്ക്കുന്നത് യുക്രൈനിൽ യുദ്ധത്തിനിടെ ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥി കൊല്ലപ്പെടാനിടയായ സംഭവം അന്വേഷിക്കുമെന്ന് ഇന്ത്യയിലെ റഷ്യൻ സ്ഥാനപതി ഡെന്നിസ് അലിപോസ് പോസ് കാർക്കീവിൽ ഉണ്ടായ ഏറ്റുമുട്ടലിനിടെയെ കർണാടക സ്വദേശിയായ എസ് ജി നവീൻ കൊല്ലപ്പെട്ടത് ബംഗറിൽ കഴിയുകയായിരുന്ന നവീൻ ഭക്ഷണം വാങ്ങാനായി സൂപ്പർമാർക്കറ്റിൽ എത്തിയപ്പോൾ ക്ഷലാക്രമത്തിൽ കൊല്ലപ്പെട്ടിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നത് ദുരന്തത്തിൽ നവീന്റെ കുടുംബത്തോടും ഇന്ത്യയോടും മുഴുവനുമുള്ള സഹതാപം രേഖപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു മണിരത്നൻ സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ട ചിത്രം പൊന്നിയൻ സെൽവൻ രണ്ടായിരത്തി സെപ്റ്റംബർ മുപ്പതിന് തീയേറ്ററുകളിലെത്തും സാഹിത്യകാരൻ കൽക്കിയുടെ വിശ്വപ്രസിദ്ധമായ ചിത്ര നോവലിനെ ആധാരമാക്കിയാണ് മണിരത്നം രണ്ടു ഭാഗങ്ങളായി ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഐശ്വര്യ രായ് ബച്ചൻ തൃഷ വിക്രം ജയം രവി കാർത്തി റഹ്മാൻ ജയറാം പ്രകാശ് രാജ് ലാൽ തുടങ്ങി വൺ താരനിറയാണ് ചിത്രത്തിലുള്ളത് എ ആർ റഹ്മാനാണ് സംഗീതം നിർവഹിക്കുന്നത് മെഡ്രാസ് ടാക്കീസും ലൈക്ക പ്രൊഡക്ഷനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് നാലു വർഷത്തിന് ശേഷം ഗംഭീര തിരിച്ചുവരുവൻ ഒരുങ്ങി ഷാറുഖ് ഖാൻ തുടർച്ചയായ പരാജയങ്ങൾക്കുശേഷം വിജയത്തിൽ കുറവൊന്നും പ്രതീക്ഷിക്കാതെ പത്താൻ എന്ന ചിത്രവുമായാണ് അദ്ദേഹത്തിന്റെ വരവ് ദീപിക പടുക്കോൺ നായികയാവുന്ന ചിത്രത്തിൽ ജോൺ അബ്രഹാമും പ്രധാന വേഷത്തിലെത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയഞ്ചിനായിരിക്കും ചിത്രത്തിന്റെ റിലീസ് എന്നാണ് റിപ്പോർട്ടുകൾ വാർ എന്ന ചിത്രത്തിന് ശേഷം സിദ്ധാർത്ഥ ആനന്ദ് സംവിധാനം ചെയ്യുന്ന പത്താൻ നിർമ്മിക്കുന്നത് യാഷ്രാജ് ഫിലിംസ് ആണ് അല്പം വൈകിയെന്നറിയാം എന്നാലും ഈ തീയതി ഓർത്തുവെച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിൽ കാണാം എന്നാണ് ടീസർ പങ്കുവെച്ച് ഷാറുഖാൻ കുറിച്ചത് ഐ എസ് എൽ ഫുട്ബോൾ സെമി സാധ്യത സജീവമാക്കി കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയെ മൂന്നിലൊന്ന് തകർത്താനാണ് സെമി സാധ്യത നിലനിർത്തിയത് നിർണായക മത്സരത്തിൽ ഇരട്ട ഗോൾ നേടിയ അൽവോര വാക്സ് കേസിന്റെ കരുത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് മുംബൈയെ മുക്കിയത് സഹൽ അബ്ദുൾ സമദും ലക്ഷ്യം കണ്ടു മുംബൈക്കായി ദിയോഗോ മൗറീസിയോ പെനൽറ്റിയിലൂടെ ഗോൾ മടക്കി ഒരു കളി ശേഷിക്ക് മുപ്പത്തിമൂന്ന് പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് നാലാം സ്ഥാനത്തേക്ക് മുന്നേറി അഞ്ചാം സ്ഥാനത്തേക്കിറങ്ങിയ മുംബൈക്ക് മുപ്പത്തിയൊന്ന് പോയിന്റും ഒരു കളിയാണ് മുംബൈക്കും ബാക്കിയുള്ളത്